നമസ്കാരം, സന്ധ്യാവിഷൻ ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ പകർച്ചവ്യാധികൾക്കൊപ്പം മലയാളം ടെലിവിഷൻ ചാനലുകളും പടർന്നു പിടിക്കുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ പൊതുജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധം ചാനലുകൾ പടരുമെന്ന് റിപ്പോർട്ട്. സംസ്ഥാനത്ത് കയ്യേറ്റം ഒഴിപ്പിക്കൽ അവസാനിപ്പിച്ചു. ഉദ്യോഗസ്ഥർക്ക് മദ്യം ഒഴിച്ചു കൊടുത്താണ് ഒഴിപ്പിക്കൽ അവസാനിപ്പിച്ചത്. പകർച്ചവ്യാധി മൂലം സംസ്ഥാനത്ത് മരിച്ചവർക്ക് 1 കോടി വീതം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇനി ആരെങ്കിലും മരിച്ചാൽ പുതപ്പിക്കാനാണ് ഈ 1 കോടി വീതം നൽകുന്നത്. സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ശിവാജി എന്ന ചിത്രം കാണാൻ തലമൊട്ടിയടിച്ചെത്തിയ ആരാധകരെ ഗുണ്ടാ നിയമത്തിൽപ്പെടുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ചാനൽ ജ്വരം പടർന്നു പിടിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ 50,000 ചാനൽ കൂടി വരുമെന്നും പൊതുജനങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്നും ആരോഗ്യ മന്ത്രവാദാലയം റിപ്പോർട്ട്. അങ്ങനെ എന്തെങ്കിലും മുട കണ്ടാൽ ഇടപെടുമെന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി. മാവേലി താമസിക്കുന്ന പാതാളത്തിൽ ഇന്ന് ഉത്സവ ദിവസം. മാവേലിയുടെ പുതിയ ചാനൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അവിടെ പാതാളത്തിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുരേഷ് ഇപ്പോൾ ലൈൻ അടിച്ച് നിൽപ്പുണ്ട്. പറയൂ സുരേഷ്, എന്താണ് പാതാളത്തിലെ പുതിയ വിശേഷങ്ങൾ? മുകേഷേ, എപ്പോഴാണ് ഉദ്ഘാടനം? ഇന്നലെ വൈകിട്ട്. എന്താണ് പരിപാടികൾ മുകേഷേ? സത്യത്തിൽ അവിടെ എന്തിനാണ് ചാനൽ തുടങ്ങുന്നത്? കഴിഞ്ഞ എങ്ങനെയാണ് മാവേലിയെ കണ്ടെത്തിയത്? രാഷ്ട്രീയ പ്രവർത്തകർ. എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വരുന്നത്? മുകേഷേ, ഞാൻ പറഞ്ഞു, എന്താണ് താങ്കൾ അവിടെ വന്നിട്ട് കഴിച്ചത്? സത്യത്തിൽ അവിടെ എന്താ സംഭവം? എവിടെയാണ് പാതാളത്തിൽ ഷാപ്പുള്ളത്? മുകേഷേ, ഞാനൊന്ന് പറയട്ടെ. മുകേഷ്, എത്ര എണ്ണം താൻ വീശിയിട്ടുണ്ട്? എന്താണ് താൻ കുളിക്കാത്തത്? മുകേഷ്, എപ്പോഴാണ് എനിക്ക് ഈ ഭ്രാന്ത് പിടിച്ചത്? കഴിഞ്ഞ ദിവസം എന്താണെന്ന് മിണ്ട. സുരേഷ്, മുകേഷ്, ഞാൻ പറയട്ടെ. മുകേഷ്, ചുരുങ്ങിയ 156,410 വാക്കുകളിൽ വ്യക്തമാക്കു സുരേഷ്. സുരേഷ്, ഒന്ന് പോടാപ്പാ, എനിക്ക് മനസ്സില പറയാൻ. അല്ലെങ്കിൽ തന്നെ നീ വാർത്ത വായിക്കാനിരുന്ന ബാക്കിയുള്ള കൊണ്ട് ഒന്നും പറയിപ്പിക്കാറില്ല. സോറി സുരേഷ്, പറയൂ, എന്താണ് എന്റെ തലയ്ക്ക് പറ്റിയത്? അല്ലെങ്കിൽ എന്താണ് എനിക്ക് വെളിവില്ലാണ്ടായത്? പറയൂ സുരേഷ്. വെളിവില്ലെങ്കിൽ പോയല്ല, മരുന്നും മേടിച്ച് കഴിക്കടാ. ഞാൻ പറയാനുള്ളത് ജനങ്ങളോട് പറഞ്ഞോളാം. ഇന്ന് മാവേലി ചാനൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പാതാളം ഉത്സവത്തീർപ്പിലാണ്. മറ്റ് പല ചാനലിലും ഉള്ളവർ അവസരം ചോദിച്ചുകൂടെ നടപ്പുണ്ട്. ദാ ഇപ്പൊ മാവേലിയും ഡൂപ്പും വന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും. മാവേലിയെ കാണാനുള്ള തിടുക്കത്തിലാണ് അവതാരകരും മറ്റ് സംഘങ്ങളും. പാതാളത്തിൽ നിന്നും സുരേഷ് കുമാർ. നമസ്കാരം. ഹേ, ഹൗ, ഈ ഒച്ച ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കണ്ണുകടി ബോധകുമാർ. മാവേലി ചാനലിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. തകളിപ്പോ ഒരു പ്രോഗ്രാം കണ്ണുകടി എന്ന് പറഞ്ഞ് നടത്തുന്നുണ്ടല്ലോ, പിന്നെ എന്ത് പരിപാടി നടത്താനാ? കണ്ണുകടി എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു പേരിൽ പാതാള മനസാക്ഷിയെ കിടിലം കൊള്ളിക്കുന്ന ഒരു വാർത്താ പരിപാടിയാണ് എന്റെ ലക്ഷ്യം. ആട്ടെ, എന്താ ആ പരിപാടിയുടെ പേര്? അത് പറ, അത് പറ, അത് പറ. വയറുകടി. അടുത്ത കുരിശാരാവോ? അതാരാ? എന്തോന്ന് ചിരിയത്, കോഴി കൊക്കുന്ന പോലെ. അടുത്തത് ഒരു 10,000 രൂപയുടെ ചോദ്യമാണ്. ഓ മലേ, ആരോ മലേ. ഇതിൽ പറയുന്ന മല ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: മലയാറ്റൂർമലയുണ്ട്, പഴനിമലയുണ്ട്, ശബരിമലയുണ്ട്, കരിമലയുണ്ട്. പറഞ്ഞുമലയാണോ ചിരിക്കുട്ട? അത് വേണ്ട, ഈ പ്രോഗ്രാം വേണ്ട. പിടികിട്ടി പിടികിട്ടി, റോഡിലൂടെ പോകുന്ന നമ്മളെ പൊതുജനങ്ങളെ തടഞ്ഞു നിർത്തി ഉപദ്രവിച്ചിട്ട് ദേ ക്യാമറ എന്ന് പറയുന്ന ആ കൂതറ ചെറുക്കനല്ലേ അത്? അത് തന്നെ തിരുവേദി. അവനെ ഒന്ന് വിളിച്ചേ, നല്ല പരിപാടിയാ. അവനെ വിളിച്ചു ഒന്ന് അഭിനന്ദിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. എനിക്കും. ഇവിടെ വാടേ. നമസ്കാരം തിബിരേനി. എടാ പുല്ലേ, തിബിരേനി അല്ല, തിരുമേനി.
സോറി തിരുമേനി. നമസ്കാരം നമസ്കാരം. ആട്ടെ, നിന്റെ പരിപാടിയൊക്കെ കൊള്ളാം. അടിപൊളി അടിപൊളി, നിന്നൊന്ന് അഭിനന്ദിക്കാൻ വിളിച്ചതാ. ആട്ടെ, നിന്റെ പരിപാടിക്ക് സമ്മാനം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഇല്ല, പക്ഷെ ആൾക്കാരുടെ ഭയങ്കര അഭിപ്രായമുണ്ട്. ശരിയാ ബോസ് അഭിപ്രായം. ഏയ്, നല്ല അഭിപ്രായം. എന്താ നിനക്ക്? തിരുമേനി ഒരു സമ്മാനം തരും. തിരുമേനി ആ സമ്മാനം രണ്ടു കൈ നീട്ടി അവരങ്ങ് കൊടുത്തേ. എന്നതിത്തിരി നേരത്തെ പറയണ്ടേ, എന്നാ പിടിച്ചോ. അയ്യോ, ഇനി മേലിൽ എന്റെ പ്രജകളുടെ അടുത്ത് നീ തോന്നിയാസം കാണിക്കാൻ വന്ന ഇതാണോ താൻ കൊണ്ടുവരാന്ന് പറഞ്ഞ അവതാരകര്? അതെനിക്കൊരു അബദ്ധം പറ്റിയ തിരുമേനി. അതൊക്കെ പോട്ടെ, സീരിയലിൽ അഭിനയിക്കുന്ന കുറെ ആളുകൾ വന്നിട്ടുണ്ട്. അവതാരകരല്ലേ മാവേലി? ഈ വയസ്സന്മാരാണോ സീരിയലുകാര്? തിരുമേനി, പെണ്ണുകെട്ടുന്ന സീരിയലിൽ അഭിനയിച്ച നായികമാരും നായകന്മാരുമാണിത്. എന്റെ ഈശ്വര, ഈ പ്രായമുള്ള കിളവികളും കിളവന്മാരാണോ നായികമാരും നായകന്മാരും? തിരുമേനി, പെണ്ണുകെട്ട് സീരിയലിൽ തടങ്ങുമ്പോ ഇവർക്ക് 17 or 18 വയസ്സായിരുന്നു. സീരിയൽ 656,810 എപ്പിസോഡായില്ലേ. ഇവര് വീട്ടിൽ പോകാതെ അഭിനയിച്ച് വയസ്സായി പോയതാ. വീട്ടിൽ ചെന്നപ്പോ തിരിച്ചറിയാൻ പറ്റാതെ വീട്ടുകാർ ഇറക്കി വിട്ടു. കഷ്ടം. എടോ ഡൂപ്പേ, നമുക്ക് ഈ അവതാരകരും സീരിയലുകാരും ഒന്നും മാവേലി ചാനലിൽ എടുക്കണ്ട. പുതിയ ആളുകളെ തേടി നമുക്ക് കേരളത്തിലേക്ക് പോകാം. പഴയ പ്രജകളെ കാണാനുള്ള സമയമായി. തിരുമേനി, ഞാനത് പറഞ്ഞു. ഒരു വെടിക്ക് 2 പട്ടി. അല്ല പക്ഷി. ഓടോ കൂടാ, തടി വടിക്കാം. അല്ല താളി. എന്നാ ഇനി ഒട്ടും വൈകണ്ട. പാതാളം ടു കേരളം. എന്താ ഉത്തരവ്? അങ്ങനെ യാതൊരു കുഴപ്പമില്ലാതെ കേരളത്തിലെത്തി. അത് ശരിയാ, കേരളത്തിൽ എത്തുന്നത് വരെ യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. എത്തിക്കഴിയുമ്പോഴല്ലേ കുഴപ്പം തുടങ്ങണത്. തിരുവേരി സൂക്ഷിച്ചു നടന്നോ? ഇതേതാ സ്ഥലം വല്ല പിടിയുണ്ടോ? ആർക്കറിയാ തിരുവേരി, ചുറ്റിനും മുട്ടിനും മുട്ടിലെ കെട്ടിടങ്ങളല്ലേ, ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാ താനൊരു കാര്യം ചെയ്യേ, ഈ കെട്ടിടങ്ങളൊക്കെ അങ്ങ് പൊളിക്ക്. എന്നിട്ട് നോക്കിയാ സ്ഥലം എന്ന്. അയ്യേ ഡൂപ്പേ, ഇവിടെന്തൊരു ചീഞ്ഞ നാറ്റം. ശരിയോ തിരുമേനി, ഭയങ്കര നാറ്റം. തിരുമേനി, ഇപ്പൊ സ്ഥലം പിടികിട്ടി. ഇത് കൊച്ചിയാ കൊച്ചി. അത് തനിക്കെങ്ങനെ മനസ്സിലായി? എന്താ തിരുമേനി, ഏറ്റവും കൂടുതൽ ചീഞ്ചു താറുന്ന സ്ഥലം കൊച്ചിയല്ലേ? കൊച്ചി, ഇവിടെ വഴിയരികിലൊക്കെ വേസ്റ്റ് സംഭരിച്ചു വെച്ചിരിക്കുവല്ലേ. അതെന്തിനാ സംഭരിച്ചു വെച്ചിരിക്കുന്നത്? പുഴുകി തിന്നാൻ. എന്താ തിരുമേനി, ഇതൊക്കെ വാരിക്കളയാൻ ഇവിടെ ഒരു ഒരു കോർപ്പറേഷനും ഇല്ലെന്ന് പറഞ്ഞു വന്നതാ. പണ്ട് കാരണന്മാര് പറയും കൊച്ചി കണ്ടവന് അച്ചി വേണ്ടെന്ന്. ഇപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. അച്ചിയും കൊച്ചിയും കൊച്ചുകളുമായിട്ട് കൊച്ചി വരുന്നവരെ ഈ കൊച്ചു കണ്ടു കഴിഞ്ഞാ കൊച്ചുകളെ വേണ്ട, കൊച്ചിയും വേണ്ട, അച്ചിയും വേണ്ടെന്ന് പറഞ്ഞ് സ്ഥലം വിടും. അതെനിക്കിഷ്ടം. ഹാവു, എടോ ഡൂപ്പേ, നമുക്ക് ആ ഫ്ലാറ്റിന്റെ അടുത്ത് പോയി കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാം. ഹാവു, എന്തോ ഒരു സുഖം. ഫ്ലാറ്റിലുള്ള താമസക്കാര് വേസ്റ്റ് പൊതിഞ്ഞ് പ്ലാസ്റ്റിക് ചാക്കിലാക്കി താഴെ കെറിയുന്നതാ മാവേലി. സാക്ഷര കേരളം, വേസ്റ്റ് കേരളം. അയ്യോ, ദേ മാർക്കോ, വേസ്റ്റ് മല ദേ മുറുക്കി ഓടിച്ചോ. തിരുവേരി, സമയം രാത്രിയായി, വല്ലത് കഴിക്കണ്ടേ? കിടന്ന് ഉറങ്ങണ്ടേ? അത് പറഞ്ഞ് താൻ എന്തിനാ മൂളണേ? അയ്യോ, എന്നാരോ കുത്തി. അയ്യോ, ദേ ചോര. ഏതവനാടാ എന്നെ കുത്തിയത്? ധൈര്യണ്ടെങ്കിൽ നേരെ വാടാ. എന്റെ തിരുമേനി, തിരുമേനിയെ കുത്തിയതോ? നോക്കട്ടെ. തിരുമേനി, ഇതിവിടത്തെ ഗുണ്ടകൾ കുത്തിയതാ. ഏ, ഗുണ്ടകളോ? അതേ തിരുമേനി, കൊച്ചിയിലെ പ്രധാന ഗുണ്ടകളിൽ കൊതുകുകളാ. പകർച്ചവ്യാധി വരാതിരിക്കണെങ്കിൽ ഓടിക്കോ.
ഡൂപ്പേ, അവിടെ നിന്ന് എന്തായാലും ഓടി രക്ഷപ്പെട്ട് നന്നായി. ഡൂപ്പേ, പാതിരാത്രി ആയിട്ടും ആ വീട്ടിൽ വെട്ടം കണ്ടല്ലോ. അത് തിരുമേനി, ആ വീട്ടുകാരൻ വെട്ട സിനിമയുടെ സീഡി ഇട്ട് കാണുന്നത് കൊണ്ടായിരിക്കും അവിടെ വെട്ടം. അതല്ല, അവിടെ എന്തോ ഒരു പന്തി കേടുണ്ട്, നമുക്ക് പോയി നോക്കാമേ. ആ നോക്കാം. ഞാൻ വെച്ചടി പൊതുവലയും ഇട്ടടി എന്തൊക്കെ ചെയ്തും ഫലമില്ലടി. ഗുഡ് നൈറ്റും വെച്ചു ഞാൻ, ഹോൾ ഔട്ടും വെച്ചു ഞാൻ, പിന്നെ കുത്തി മോദി ചോരാ ചോരാ. മാന്തടി നീ മാന്തടി മുതുകത്ത് മാന്തടി പൊതുകുത്തി എന്റെ മുതുക് പഞ്ചറായടി. മാന്തടോ താൻ മാന്തടോ തന്നെ താൻ മാന്തടോ എന്റെ മുതുക് തന്നെ മാന്ത നേരമില്ലടോ. നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നോ അതോ ഞാൻ എങ്ങോട്ട് കയറി വന്നോ? തിരുമേനി, ഇതാരോടായി പറയുന്നത്? ഒരു പ്രജയോട് പറഞ്ഞതാ. പ്രജയോ? പ്രജയ എവിടെ? എന്റെ മൂക്കിനകത്താ. മൂക്കിനകത്തേക്ക് പ്രജ കയറിപ്പോയോ? ഞാന് പ്രജ, കൊതുക് പ്രജ. കൊതുകിന്റെ കാര്യമാണോ പറഞ്ഞത്? അതിനാണെങ്കിൽ ഒന്ന് തുമ്പിയാ പോരാ തിരുമേനി. അതെങ്ങനെയാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ തുമ്പട. കഴുത്തിൽ കടിച്ചടി, മുഖത്തും കടിച്ചടി, കുട്ടി ചൂലെടുത്ത് നീ തല്ലി കൊല്ലടി. എന്റെ ഈ ദേഹത്തിലോ കുത്താനിടമിനില്ല, അഞ്ചാര പാട്ട് മൂളി ചോര വലിച്ചു കുടിച്ചടോ. കഴുത്തിൽ കടിച്ചടി, മുഖത്തും കടിച്ചടി, കുറ്റി ചൂലെടുത്ത് നീ തല്ലി കൊല്ലടി. എന്റെ ഈ ദേഹത്തിലോ കുത്താനിടമിനില്ല, അഞ്ചാര പാട്ട് മൂളി ചോര വലിച്ചു കുടിച്ചടോ. അയലത്തെ പാൽക്കാരി ജാനു പൊതുകുത്തി വികലാംഗയായി, ദേഹത്തെ ചൊറി പോലെയായി പുറത്തോട്ട് അടിക്കെന്നും പറഞ്ഞ് എവിടെ കിട്ടക്കേടി അടിക്കരുത്. ആഹാ, ഇത് തന്റെ മേലല്ല, ഞാൻ എന്റെ മേലാന്ന് പറഞ്ഞു അടിച്ചു. വെറുതെ അല്ല എന്റെ കടി മാറാത്. കടിച്ചു പിടിച്ച് കിടന്നത് ഞാൻ രക്ഷയായി, പില്ലേൽ കൊതുക് കുത്തി പൊക്കിക്കൊണ്ട് പോയേനെ. കൊച്ചിയിലെ കൊതുകിനെ പോലുള്ള കൊതുകുകൾ മറ്റേതു നാട്ടിലും കാണത്തില്ലാടി. മുട്ട കടിച്ചു പിടിച്ച് കിടന്നത് ഞാൻ രക്ഷയായി, പില്ലേൽ കൊതുക് കുത്തി പൊക്കിക്കൊണ്ട് പോയേനെ. കൊച്ചിന്ന് പോകാടി വേഗം ജീവിക്കാൻ പൊതിയുണ്ട് മോളെ. ചാകുന്നേയേ ഇവിടെ കിടന്ന് ചാകാം, കൊതുകില്ലാത്തിടമേതി നാട്ടിൽ. മാന്തടി നീ മാന്തടി നീ മാന്തടി മുതുകത്ത് മാന്തടി കൊതുകുത്തി എന്റെ മുതുക് പഞ്ചറായടി. മാന്തടോ താൻ മാന്തടോ തന്നെ താൻ മാന്തടോ എന്റെ മുതുക് തന്നെ മാന്താൻ നേരമില്ലടോ. സുന്ദരി കൺമണി ഈ പണ്ടാറ കൊതുക് നിന്നെ കടിച്ച ശശകാ കൊതുക് ഈ പൊണ്ടാറം കടിച്ച ഡെങ്കിപ്പനിയാ. പൊതുതിരി ഞാൻ വെച്ചടി പൊതുവലയും നിട്ടടി എന്തൊക്കെ ചെയ്തും ഫലമില്ലടി. ഗുഡ് നൈറ്റും വെച്ചു ഞാൻ, ഓൾ ഔട്ടും വെച്ചു ഞാൻ, പിന്നെ കുത്തി മോന്തി ചോരാ ചോരാ. തിരുമേനി, അവര് പറഞ്ഞത് നേരാ, ഇപ്പൊ കൊച്ചി മാത്രമല്ല കേരളം മൊത്തം കൊതുകുകളാ. മസ്കിറ്റോ. എടോ, ഈ കൊതുകുകളെ തുരത്താൻ പട്ടാളിറങ്ങി എന്ന് കേട്ടല്ലോ, എന്നിട്ട് അവരെവിടെ? അവരല്ലേ നാ നിക്കുന്നത്. ഡെങ്കിരി പട്ടാളം, തിരിച്ചു പോകുമ്പോ ഡെങ്കിപ്പനി പട്ടാളമായിട്ട് പോകാതിരുന്നാ മതിയായിരുന്നു. അത് കൊള്ളാം. അതിർത്തിയില് പോയി തീവ്രവാദികളെ വെടിവെക്കേണ്ട പട്ടാളക്കാര് കൊതുകിനെ വെടിവെക്ക് വന്നിരിക്കുന്നു. കലികാലം കലികാലം. അല്ലാതെ ഞാൻ എന്താ പറയാ? എന്താ തിരുമേനി, ഇപ്പൊ കൊതുകുകളല്ലേ ഈ രാജ്യത്തെ തീവ്രവാദികൾ. മർഗയാ, മർഗയാ, മർഗയാ.
എന്താ പട്ടാളക്കാരൻ തുള്ളിച്ചാടിക്കൊണ്ട് പറയുന്നത്? അയാൾ ഒരു കൊതുകിനെ വെടിവെച്ചിട്ടതാ. എടോ ഡൂപ്പെ, നമ്മക്ക് അയാളെ ഒന്ന് അഭിനന്ദിച്ചിട്ട് വരാം. ഹേ പട്ടാളക്കാരാ, ക്യാ ബോൾചിട്ടും ആർത്തേക്ക ചണ്ടാള. അയ്യോ ഇത് ചണ്ടാളനല്ല, ഫിർ തും കോൺഗ. അയ്യോ ഇത് ഫിറുമല്ല, ഇത് മാവേലിയാ. മാവേലി, ഇദ്ദേഹം ഇവിടെ ഭരിക്കുമ്പോ പട്ടാളക്കാരനും ഇല്ലായിരുന്നു, അതുകൊണ്ടുള്ള ചെറിയ കൺഫ്യൂഷനാ. ഓ മാവേലി ഹേ മുച്ചെ മാപ്തിയേ. അതെ, ഒന്നും വിചാരിക്കരുത്, ഞാൻ പൈസ ഒന്നും എടുത്തിട്ടില്ല. എന്നോട് പൈസ ചോദിക്കരുത്, പിന്നെ എനിക്ക് ടാപ്പും വെക്കരുത്. അയ്യോ അതല്ല, മാവേലിക്ക് സുഖമാണോ എന്നാ ചോദിച്ചേ. ഏ അപ്പം മലയാളി ആണല്ലേ. അപ്പം മാത്രമല്ല, ഞാനും അമ്മ അനുവിനും ഒക്കെ മലയാളിയാ. ഹലോ മലയാള പട്ടാളക്കാരാ, നിങ്ങളോട് ജാറത് ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളതാ ഈ പട്ടാളത്തിൽ ചേർന്നത്? ഞാൻ ആദ്യമായിട്ട് പത്താളത്തിൽ ചേർന്നത് 1942 ആണ്. അന്ന് കറാച്ചിയിൽ അണ്ണാച്ചി അണ്ണാച്ചല്ല, മറ്റേ ഇത് ഇതായിരുന്നു സുബാറ്. സമയത്താണ് പാകിസ്ഥാൻകാർ ഇന്ത്യയിലേക്ക് മണല് വാരി എറിയുന്ന പോലെ ബോംബ് പറഞ്ഞത്. ആണോ? നമ്മുടെ ഇന്ത്യക്കാരുടെ കയ്യിൽ ബോംബ് ഉണ്ടായിരുന്നോ? അത് ശരി. ഞാൻ ആരായിരുന്നു മോൻ? അവരെറിയുന്ന ബോംബൊക്കെ ഞാൻ എടുത്ത് ഊതിക്കെടുത്ത് അവിടെ വെച്ചു. അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് ഇമാരുടെ കയ്യിരുന്ന ബോംബ് മൊത്തം തീർന്നില്ലേ? ബോംബ് മൊത്തം തീർന്നു ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ഊതിക്കെടുത്ത് വെച്ച ബോംബ് ഓരോന്നെടുത്ത് കത്തിച്ച് അങ്ങോട്ട് എറിയാൻ തുടങ്ങി. അങ്ങനെ ഓരോന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. കംപ്ലീറ്റ് പട്ടാളക്കാരും ഞാൻ എറിഞ്ഞ ബോംബിന് തകർന്നു പോയി. ഷൂട്ടോ വെടിവെച്ചതല്ല, തന്റെ നുണ കേട്ട് ഇയാള് ഷൂട്ടോ എന്ന് പറഞ്ഞതാ. തന്റെ വെടിയും കലക്കി, ഇയാളുടെ വെടി അതിലും കലക്കി. അല്ലെങ്കിലും ഈ നാട്ടി വെടികളാ കലക്കുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞത് വെടിയല്ലേ, എങ്കിലേ ഞാൻ പട്ടാളത്തിൽ ചെയ്ത വീരകൃത്യങ്ങള് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അത് പറഞ്ഞു തീരുന്നവരെ രണ്ടുപേരും ഇതുപോലെ ഒന്നാണോ? അതെ. എന്താ താൻ ചെയ്ത വീരകുറ്റങ്ങൾ? അതല്ല, തെറ്റിപ്പോയി തെറ്റിപ്പോയി. എന്താ വീരകൃത്യങ്ങൾ? അത് പറ, അത് പറ, കേക്കട്ടെ കേക്കട്ടെ. പട്ടാളക്കാരൻ ചേട്ടൻ കുട്ടപ്പായി എന്ന് പറഞ്ഞാൽ ആരാ മോനെ മോനെ, ഞാനാ മോനെ മോനെ. കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ പോലും ഞെട്ടി വിറയ്ക്കും. മോനെ 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 മോനെ. അന്നത്തെ യുദ്ധത്തിൽ ഞാൻ കേണല, ശത്രുക്കൾ എന്നെ കണ്ടാൽ ഓട്ടമാ. വീഴുന്ന ബോംബുകളൊക്കെ കയ്യിലെടുത്ത് പിടിച്ചവനാണ്. കണ്ടോ മോനെ, കയ്യിൽ തളമ്പ് കണ്ടോ മോനെ, മോനെ 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 മോനെ. പട്ടാളക്കാരൻ ചേട്ടൻ കുട്ടപ്പായി എന്ന് പറഞ്ഞ ആരാ മോനെ മോനെ, ഞാനാ മോനെ മോനെ. കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ പോലും ഞെട്ടി വിറയ്ക്കും. മോനെ 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 മോനെ. ഒരു യുദ്ധത്തിൽ ഞാൻ അന്ന് കെണി വെച്ചത് കേട്ടോ മോനെ, ഒരു ജർമ്മൻ യുദ്ധ കപ്പൽ ഞാൻ ഒറ്റയടിക്ക് തകർത്തു. ഒരു മുങ്ങിക്കപ്പലിലേറി ഞാൻ അടിയിൽ ചെന്നു തുറന്നു, ഒരു ടൈം ബോംബുള്ളിൽ വെച്ചു വെറും 5 മിനിറ്റ് കണക്കെ. എന്നിട്ട് മുകളിൽ പൊങ്ങി പറഞ്ഞടാ, കപ്പിത്താനോട് കാര്യം പറഞ്ഞടാ. കൊല്ലല്ലേ കൊല്ലല്ലേ മോനെ, പൊട്ടിച്ചിതറി കപ്പൽ കപ്പിത്താന്റെ തൊപ്പി മുങ്ങി പൊങ്ങി കടലിൽ. പട്ടാളക്കാരൻ ചേട്ടൻ കുട്ടപ്പായി എന്ന് പറഞ്ഞാലാര മോനെ മോനെ, ഞാനാ മോനെ മോനെ. കുട്ടപ്പൻ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ പോലും ഞെട്ടി വിറയ്ക്കും. മോനെ 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 മോനെ.
ഇറ്റലി ജർമ്മനി തുർക്കി വൻ ശക്തികൾ എന്നെ ഒതുക്കാൻ അവരൊത്തു പിടിച്ചു ശ്രമിച്ചു ഞാൻ നേട്ടമിടിച്ചു പിടിച്ചു ഒരു കൂട്ടൻ പാറ്റൻ ടാങ്ക് ഞാൻ പൊക്കിയെടുത്ത് കറക്കി ഒരു ചൈനക്കാരൻ ചാങ്ചൂൺ അത് കണ്ടു കിടിങ്ങി മരിച്ചു ഇന്ത്യയിൽ ഇത്രം വലിയ കേമനോ മുഖത്ത് വീരൽ വെച്ചു അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ടെന്റെ തോളിൽ കട്ടി സ്വർണത്തിന്റെ മടലും കുത്തി എന്നെ പൊക്കിയെടുത്ത് പത്ത് കിസും തന്നു എഡ്സ് രോഗം വന്നു മോനെ 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 പോയി മോനെ 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 തകർന്നു മോനെ 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 പോയി മോനെ 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 പോയി മോനെ മോനെ ട്ടാളക്കാരന്റെ മുട്ട തള്ളുകെട്ട് എന്റെ ചെവിയുടെ ഡയഫ്ര മുളഞ്ഞു. അല്ലേലും പഴയ പട്ടാളക്കാരിൽ ഭൂരിഭാഗം പേരും പുളുവടിക്കാരാ. പട്ടാളത്തിൽ അരിവെപ്പായാലും നാട്ടിൽ വന്നിട്ട് പറയും അവിടെ കിണലായിരുന്നു മേജലായിരുന്നു എന്നൊക്കെ. അത് അവരുടെ സ്വഭാവ. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. എടോ ഡൂപ്പേ, എന്താ അവിടെ വലിയ ഒച്ചും ബഹളൊക്കെ? ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ടല്ലോ. ശരിയാ തിരുവേരി, ഒരു ജനക്കൂട്ടം. എന്നാ വല്ല സൂപ്പർ സ്റ്റാറുകൾ ആരെങ്കിലും വന്നിട്ടുണ്ടാകും. ആ ബാവേലി, ഇത് സാധാരണ സൂപ്പർ സ്റ്റാർ അല്ല, JCB സൂപ്പർ സ്റ്റാറാ. പുറംപോക്കിലുള്ള സകല കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റുന്ന പണി ഈ JCB ഒറ്റക്കല്ലേ ചെയ്യണത്? അവിടെ ഏതോ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതാ, അതാ അവിടെ ആൾക്കൂട്ടം. എന്നാ വാ ഡൂപ്പേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാം. അത് വേണോ തിരുവേലി? തമ്പളങ്കാരും ഇനി അവിടെ ചെന്നാ തമ്പളും പുറമ്പോക്കുകളാണെന്ന് പറഞ്ഞ് ആ എത്ര നമ്മളെയും പിടിച്ചാലോ. ആഹാ, എന്നാൽ ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടെന്നെ കാര്യം. താൻ വാടോ ഡൂപ്പേ. അയ്യോ, ഞാൻ കുത്തുവാള എടുത്തേ, എന്റെ രക്ഷിക്കാനിവിടെ ആരുമില്ലേ? ആ കരയല്ലേ, കരയല്ലേ. എന്താ എന്താ തനിക്ക് പറ്റിയേ? മാവേലിയേ, മാവേലിക്ക് ഞങ്ങടെ എന്റെ ഗദ്ഗദം. കരയാതെ നീ കാര്യം പറ. ആ കേക്കട്ടെ. എന്തിനാ നീ ഇങ്ങനെ കരയുന്ന കാര്യം പറയാൻ? മുറ്റത്തെ ഗാർഡൻ പോയി, അളന്നപ്പോ വീടും പോയി. കയ്യേറ്റം ഞാനല്ല ചെയ്തേ, അപ്പന്റെ അപ്പൻ ചെയ്ത തെണ്ടിത്തരം കൊണ്ടായിപ്പോ ഉള്ള പാലും ചുക്കിട്ട് കാച്ചിയേ. 7000 രൂപ ഡെയിലി വാടക വാങ്ങി സമ്പാദിച്ചു. സമ്പാദ്യം എല്ലാം കൂട്ടി മൂന്നാറിൽ ഞാൻ ഫ്ലാറ്റ് പണിതല്ലോ. മുറ്റത്തെ ഗാർഡൻ പോയി, അളന്നപ്പോ മുറ്റവും പോയി, പോയപ്പോൾ എല്ലാം പോയല്ലോ. ി പാറ്റേം വീണു. നല്ലപ്പനാ നല്ലപ്പൻ, ഇതുപോലുള്ള അപ്പം മരിഞ്ഞ് കാശോട്ട് മേടിക്കണ്ട. MG റോഡ് മൊത്തം വാങ്ങാൻ പ്ലാനിട്ട് ഞാൻ നിൽക്കും നേരം. സ്മാർട്ട് സിറ്റി പണ്ടാരം വന്നെന്റെ ആശ തകർത്തില്ലേ? ആ പോട്ടെ എന്ന് കരുതി പിറ്റേന്ന് പത്രം നോക്കിയപ്പോ മൂന്നാറിലെ ഫ്ലാറ്റ് തകർത്ത കളർ ഫോട്ടോ കണ്ടു. ചങ്കലച്ചു പോയി, ഷോക്കടിച്ച പോൽ കണ്ണ് തള്ളിപ്പോ. മുറ്റത്തെ ഗാർഡൻ പോയി, അളന്നപ്പോ വീടും പോയി, പോയപ്പോൾ എല്ലാം പോയല്ലോ. ഇവന്റെ ഉള്ള കിടപ്പാടം വരെ പോയപ്പോഴാ അവന്റെ ഡോബർമാന്റെ കൂട് പോയെന്ന്. ആ ഡോബർമാൻ എങ്ങനെയെങ്കിലും രണ്ടു തിരിച്ചു നടന്നോളും.
അയ്യപ്പൻ ശ്രീധനം തന്ന ടൗണിലുള്ള എ സി ബാറും ആകെ മൊത്തം പുറംപോക്കിലാണെന്ന് സർക്കാർ ചൊല്ലി. പൊളിച്ചു മാറ്റാൻ നോട്ടീസ് കിട്ടി, പൊളിക്കൂലി 1.5 ലക്ഷം. കിടപ്പാടം പണയം വെച്ചു ഞാൻ ബാറ് പൊളിച്ചില്ലേ. കിട്ടിയ കാശിന് കാറും വിറ്റു ഞാൻ തേരാ പറയാ. മുറ്റത്തെ ഗാർഡൻ പോയി, അളന്നപ്പോ വീടും പോയി. കയ്യേറ്റം ഞാനല്ല ചെയ്തേ, അപ്പന്റെ അപ്പൻ ചെയ്ത തെണ്ടിത്തരം കൊണ്ടായിപ്പോ ഉള്ള പാലും ചുക്കിട്ട് കാച്ചേ. 7000 രൂപ ഡെയിലി വാടക വാങ്ങി സമ്പാദിച്ചു. സമ്പാദ്യം എല്ലാം കൂട്ടി 3 മാസത്തിൽ ഞാൻ ഫ്ലാറ്റ് പണിഞ്ഞല്ലോ. മുറ്റത്തെ കാർട്ടൻ പോയി, അളന്നപ്പോ വീടും പോയി. കയ്യേറ്റം ഞാനല്ല ചെയ്തേ, പോയപ്പോളെല്ലാം പോയി. എടോ ഡൂപ്പേ, കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ദുരിതമൊഴിഞ്ഞിട്ട് നേരില്ലടോ. എന്താ ഇവര് നന്നാവാത്തേ? തിരുമേനി, കേരളത്തിലെ ജനങ്ങൾക്ക് പരസ്പരം അസൂയയാണ്. തിരുമേനി, ഒരുത്തൻ നന്നാവുന്നത് മറ്റൊരുത്തന് കണ്ടുകൂടാ. എവൻ നന്നാവണത് അവന് കണ്ടുകൂടാ, അവൻ നന്നാവണത് ഇവന് കണ്ടുകൂടാ. അങ്ങനെ മൊത്തം അസൂയക്കാരാണ് തിരുമേനി. ഞാൻ പറഞ്ഞിട്ട് നേരാടോ ഡൂപ്പേ, ഇവിടത്തെ രാഷ്ട്രീയക്കാരിലും ഇത് തന്നെയാണല്ലോ കണ്ടുവരണേ. ഭരണപക്ഷം ഭരിക്കുമ്പോ പ്രതിപക്ഷം കുറ്റപ്പെടുത്തും, പിന്നെ പ്രതിപക്ഷം ഭരിക്കുമ്പോ ഇപ്പൊ ഭരിക്കുന്നവർ കുറ്റപ്പെടുത്തും. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഞാൻ പണ്ട് ഭരിച്ച പോലെ ഒന്ന് നന്നായി ഭരിച്ചൂടെ, അപ്പൊ ജനങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും. അതിന് ഒത്തൊരുമ വേണം തിരുമേനി, ഒത്തൊരുമ. ഈ നാട്ടിൽ ഇല്ലാത്തത് ഒത്തൊരുമയാ. എന്താ ഒരു ബഹളം? ഒത്തൊരുമയുടെ കാര്യം പറഞ്ഞപ്പോ ഭയങ്കര ബഹളം. നമുക്ക് അങ്ങോട്ടില്ല. ജോസേ, ഞാനാണ് പറയുന്നത്, നീ അധികം നെകളിക്കരുത് കേട്ടാ. നീ പോടാ ജോർജ, നീ പോടാ, നിന്റെ പാട്ടിന് പോടാ. എടാ ജോസേ, നീ 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 സകലത്തിൽ നിന്ന് മറന്നു കേട്ടോ. നീ പോടാ ചുമ്മാതിരിയടാ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്ക, കുറെ നാളായി ഞാൻ ശ്രമിക്കണേ. പിന്നെ എടാ വർഗീസ് കയ്യിലിരിക്കല്ലേ. വർഗീസ് നിനക്ക് അറിയാവോ, എടാ ഈ ജോസെന്നും പറഞ്ഞവൻ ഒരു ഗതിയുമില്ലാതെ, ഈ ജോസെന്നും പറഞ്ഞവൻ വഴിവെക്കി കിടന്നപ്പ താങ്ങിയെടുത്തിട്ട് പോയി ജ്യൂസ് മേടിച്ച് കൊടുത്ത ഞാനാടാ ജോർജ്. എടാ അവരിപ്പൊ പറയണല്ല. എടാ നീ വലിയ വർത്താനൊന്നും പറയണ്ടാ ജോർജ്, നീ പോടാ. എടാ ഒരു ഊർജ്ജം ഇല്ലാണ്ടിരുന്നാ നിന്നെ കൊണ്ടുപോയിട്ട് ലാർജ് മേടിച്ചെന്ന്. എങ്ങനിരുന്ന ആൾക്കാരായി ജോസുട്ടിയും ജോർജുട്ടിയും ആ കഥ മാവേലിക്ക് കേക്കണോ? എന്നാ പിന്നെ ഈ കഥകുണി കേട്ടിട്ട് ബാക്കി കാര്യുള്ളൂ അല്ലേ ഡൂപ്പേ? അതെ, ചെറുപ്പം മുതലേ എനിക്ക് കഥകൾ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാ. അതും പ്രത്യേകിച്ച് വല്ലോന്റെ ഇടിക്കഥ കേൾക്കണത്. എന്തോരോ കഥകളാ നമ്മൾ ഓരോ തവണ കേൾക്കുന്നത് ഭാവി. അതെന്നെ ജോർജുട്ടിയും ജോസുട്ടിയും കുഞ്ഞുനാളെ തൊട്ട് മൂടിഞ്ഞ ഇഷ്ടത്തില. പിന്നെ രണ്ടാളും കൂടിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടും ആവന്തം വിട്ടിട്ടില്ല. ജോർജ് സോഡ വാങ്ങി കുടിച്ചാൽ ആയേമ്പക്കം ജോസ് വിടും. ജോസ് ചാർമിനാർ വലിച്ചാൽ ജോർജ് തൊണ്ട കുത്തി ചുമക്കും. ഇപ്പൊ കണ്ടാമിണ്ടൂല. ജോർജുട്ടിയും ജോസുട്ടിയും കുഞ്ഞുനാളെ തൊട്ട് മൂടിഞ്ഞ ഇഷ്ടത്തില. പിന്നെ രണ്ടാളും കൂടിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടും ആബന്ധം വിട്ടിട്ടില്ല. എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം! ഒരുത്തൻ സിഗരറ്റ് വലിക്കുമ്പോ മറ്റവൻ പക്ക വിടുന്നു, ഒരുത്തൻ സോഡ കുടിക്കുന്നു മറ്റവന് എമ്പക്കം വിടുന്നു. ആ ഇവരെന്താ സയാമി സിരട്ടകളും? എനിക്കിഷ്ടം, എനിക്കിഷ്ടം, ഭയങ്കര ഇഷ്ടം. സയാമി സിരട്ടകളാണെങ്കിൽ എന്താ ആ പരട്ടകൾ ഇപ്പൊ കണ്ടാ മിണ്ടൂല്ലല്ല. മിണ്ടൂല്ല ആറിൽ നിന്നുള്ള ബന്ധം, ഓണം വന്നാലും ക്ഷീണം വന്നാലും ഒന്നാണെന്നുള്ള ബന്ധം. പായ കീറി ഷെയർ ചെയ്ത സംഭവം, ഇപ്പൊ ജോസ് കണക്ക് ചോദിച്ചപ്പ സങ്കടം. കെട്ടിപ്പിടിച്ചുള്ള നടപ്പെല്ലാം പൊട്ടിപ്പൊളിഞ്ഞല്ലോ ഔസോ. രണ്ടാളും കാണുമ്പോ തല തിരിച്ച് മിണ്ടാണ്ട് പോകുന്നൊരവസ്ഥ. ഇപ്പൊ കണ്ടാ മിണ്ടൂല. ജോർജുട്ടിയും ജോസുട്ടിയും കുഞ്ഞുനാളെ തൊട്ട് മൂടിഞ്ഞ ഇഷ്ടത്തില. പിന്നെ രണ്ടാളും കൂടിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടും ആബന്ധം വിട്ടിട്ടില്ല. ജോർജ് സോഡ വാങ്ങി കുടിച്ചാൽ ആയേമ്പക്കം ജോസ് വിടും. ജോസ് ചാർമിനാർ വലിച്ചാൽ ജോർജ് തൊണ്ട കുത്തി ചുമക്കും. ഇപ്പൊ കണ്ടാമിണ്ടൂല.
ജോർജുട്ടിയും ജോസുട്ടിയും കുഞ്ഞുനാളെ തൊട്ട് മൂടിഞ്ഞ ഇഷ്ടത്തില്ല. പിന്നെ രണ്ടാളും കൂടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടും ആ ബന്ധം വിട്ടിട്ടില്ല. A committed police officer. They clash to realize their mission is the same. Abraham and Lincoln. Get ready to fly. A Pramod Papanek approach. Abraham and Lincoln. ആത്മബന്ധത്തെ തകർത്ത സംഭവം പാർട്ണർഷിപ്പിന്റെ വരവിൽ പങ്ക് കച്ചോടം നടത്തി രണ്ടാളും ശത്രുക്കളായി ഒടുവിൽ കൂടെ നിന്ന് പാറ വെച്ചു ശങ്കരൻ ജോസിൻ മനസ്സിൽ കുത്തിവെച്ചതോ വിഷം കൂട്ടിക്കുഴച്ചുള്ള കണക്കെല്ലാം ജോസു ചോദിച്ചപ്പം വഴക്കായി ജോർജിനും വാശിയായി പങ്ക് പിരിഞ്ഞ് വാടാ പോടാ വിളിയടിയായി ഇപ്പൊ കണ്ടാമിണ്ടൂല്ല. ജോർജുട്ടിയും ജോസുട്ടിയും കുഞ്ഞുനാളെ തൊട്ട് മൂടിഞ്ഞ ഇഷ്ടത്തില്ല. പിന്നെ രണ്ടാളും കൂടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടും ആ ബന്ധം വിട്ടിട്ടില്ല. ജോർജ് സോഡ വാങ്ങി കുടിച്ചാൽ ആയമ്പക്കം ജോസ് വിടും. ജോസ് ചാർമിനാർ വലിച്ചാൽ ജോർജ് തൊണ്ട കുത്തി ചുമക്കും. ഇപ്പൊ കണ്ടാമിണ്ടൂല. എന്റെ ദൈവമേ, എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ പോയ എന്റെ മകനാണല്ലോ വന്നത്. പാടണ പാട്ട് കേട്ടാ ഇങ്ങനത്തെ പാടാ. പഠിക്കാൻ വിട്ടിട്ട് നീ എന്താടാ തിരിച്ചു പോന്നത്? സ്കൂളില്ലെന്നാ? എടാ സ്കൂള് തുറക്കുന്ന ഇന്ന് പത്രത്തിലുണ്ടല്ലോ. മോനെ മനോഹരാ, അപ്പനോട് വെറുതെ നുണ പറയരുത്. എടാ എല്ലാ സ്കൂളും തുറക്കണ സമയമാണ്, നിങ്ങളുടെ സ്കൂൾ മാത്രം തുറക്കാത്ത എന്താണെന്ന്? നിങ്ങളുടെ സ്കൂൾ മാത്രം ഇല്ലാത്തത് എന്താണ്? എന്റെ ദൈവമേ, ഇനിവരെ ഞാൻ എന്ത് ചെയ്യും? പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചതിച്ചല്ലോ അച്ഛുമാമ. എന്താടാ കാര്യം? ഈ പഴയ കൊടക്ക് ഭയങ്കര നാറ്റാണ്. എനിക്കൊരു പുതിയ ആറ്റക്കുട വാങ്ങി. എടാ കൂട്ടുകാർ നാറ്റോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ മാറ്റരുത്. ഇപ്പൊ നാളെ തന്നെ കൂട്ടുകാർ പറയും നിന്റെ അച്ഛന് ഭയങ്കര നാറ്റോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ നീ മാറ്റാൻ പറയുവാടാ. വേണ്ട വേണ്ട, നീ കഴിഞ്ഞ ആഴ്ച പപ്പിനിയുടെ വീട്ടിൽ ഒന്ന് കളിക്കാൻ പോയതിന് പപ്പിനിയുടെ അച്ഛൻ എന്നെ പറയാത്ത ഒന്നുമില്ല. നീ ഒരു ഉരേഷിന്റെ കൂടെ പോകണ്ട, നീ ഒരു ബാബുവിന്റെ കൂടെ പോകണ്ട, നീ വീട്ടിൽ നിന്നാ മതി. എടാ കരയല്ലടാ. എടാ മൂന്ന് മാസം കഴിഞ്ഞിട്ടല്ലേ നിന്റെ ഉക്കൂട് തുറക്കുള്ളു. അപ്പൊ നിനക്ക് ഞാൻ കുറച്ച് കോച്ചിങ് ക്ലാസ് തരാം. എന്നാ പെട്ടെന്ന് ദാ സ്കോച്ച് ഗ്ലാസ്സിൽ ഒഴിച്ച്. സ്കോച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചാ? എടാ സ്കോച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചല്ല, കോച്ചിങ് ക്ലാസ് തരാന്ന്. എന്റെ ദൈവമേ, ഇത്രയും പ്രായമായിട്ട് ഞാൻ പോലും കുടിച്ചിട്ടില്ല. എടാ അടക്ക വിടും. ആ ഒരു ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കുകയാണ്. അച്ഛൻ ഹോട്ടലിലാണല്ലോ ജോലി. അപ്പൊ അച്ഛന്റെ ഹോട്ടൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. ഈ സാമ്പാറും രസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡ് കൂട്ടി ചോദിക്കാം. താജ്മഹൽ പണിതത് ആരാണ്? നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കളിക്കണം. നീ അവിടെ ഇരി, നമുക്ക് ചീട്ട് കളിക്കാം. ഞാൻ കൊടുക്കടാം, നീ അവിടെ ഇരി. എന്റെ ഈശ്വര, ഞാൻ എന്തേ കാണേ? അച്ഛനും മോനും തമ്മിൽ ചീട്ട് കളിക്കുക. മോന് വേറെ എന്തെങ്കിലും കളിച്ചൂടെ? അതെന്താ കുട്ടിയുടെ അച്ഛ കുട്ടിയെ കളിപ്പിക്കാൻ വിടാത്തെ? ഏ, ഇവരെ പുറത്തേക്കൊന്നും കളിക്കാൻ വിടൂല. എന്നാ പിന്നെ അവനൊരു ചെസ് ബോർഡ് മേടിച്ചു കൊടുത്തൂടെ? ചെസ് ബോർഡ് ഒന്നും മേടിച്ചു കൊടുക്കല, പ്രായമായിട്ടില്ല. എന്നാ പിന്നെ ക്യാരം ബോർഡ്? ക്യാരം ബോർഡ് മേടിച്ചു കൊടുത്തിട്ട് ഇവനെ എവിടെയൊക്കെ കേറി മെനേജാക്കുന്നു? ഞാനൊരു കാര്യം പറയട്ടെ. എന്നാ പിന്നെ ടീം ഇന്ത്യ ആവാനായിട്ട് അവന് നല്ലൊരു ക്രിക്കറ്റ് ബാറ്റ് വെച്ചു കൊടുക്ക്. അവൻ നല്ല മിടുക്കനായിട്ടുള്ളൊരു ക്രിക്കറ്റ് കളിക്കാരനാവട്ടെ. ക്രിക്കറ്റ് കളിയാ? അവന് ജന്മത്തിൽ ഞാൻ കളിക്കാൻ വിടൂല. അതെന്താ? കഴിഞ്ഞ ആഴ്ച അവനൊന്ന് ക്രിക്കറ്റ് കളിച്ചതിന്റെ വിശേഷം
പഠിക്കും കുട്ടി ക്രിക്കറ്റിന്റെ പന്തടിച്ചു ചെന്നുകൊണ്ടത് അപ്പന്റെ മണ്ടയ്ക്ക് മണ്ട പൊളിഞ്ഞ് തരിപ്പണമായി കാലും കാലും കെറ്റി തന്തപ്പടിയും മറത്ത് പത്രം നോക്കി ചാരി കിടന്നപ്പോ പുത്രന്റെ ഒടുക്കത്തെ പ്രാക്ടീസ് എട്ടിൽ പഠിക്കും കുട്ടി ക്രിക്കറ്റിന്റെ പന്തടിച്ചു ചെന്നുകൊണ്ടത് അപ്പന്റെ മണ്ടയ്ക്ക് മണ്ട പൊളിഞ്ഞ് തരിപ്പണമായി പിന്നെ കൊടുക്കുന്നു ഇനി ഒരുത്തരാണെങ്കിലോ ഒന്നും അറിയാത്തത് ആംഗ്യങ്ങൾ കാണിക്കുന്നു. ഇതാണോ ക്രിക്കറ്റ് കളി? ഇത് ക്രിക്കറ്റ് കളിയല്ല, പിന്നെ എന്തോ കളിയല്ലേ? പരത്തി പത്തല് വെട്ടി ക്രിക്കറ്റിന്റെ സ്റ്റമ്പാക്കി വാഴപ്പോളച്ചെത്തി പേടാക്കി കെട്ടിട്ട് വട്ടനും പൊട്ടനും നെട്ടോട്ടം ചെത്തി മിനുക്കി ക്രിക്കറ്റിന്റെ ബാറ്റാക്കി വെള്ളക്ക പന്താക്കി സിക്സർ അടിച്ചതും അപ്പന്റെ തലമണ്ട മിക്സറായി മോന്തൻകുത്തി തന്ത മറിഞ്ഞു മൊന്ത കൊണ്ട് ചന്തി ചതഞ്ഞു മോന്തൻകുത്തി തന്ത മറിഞ്ഞു മൊന്ത കൊണ്ട് ചന്തി ചതഞ്ഞു എട്ടിൽ പഠിക്കും കുട്ടി ക്രിക്കറ്റിന്റെ പന്തടിച്ചു ചെന്നുകൊണ്ടത് അപ്പന്റെ മണ്ടയ്ക്ക് മണ്ട പൊളിഞ്ഞ് തരിപ്പണമായി എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്, നമ്മുടെ പ്രജയായിട്ടുള്ള ശ്രീശാന്തനെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിപ്പിച്ചില്ലല്ലോ. ശ്രീശാന്തനല്ലേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കളിപ്പിച്ചത്? കളിപ്പിച്ചില്ല കളിപ്പിച്ചില്ല കളിപ്പിച്ചില്ല. എന്റെ പൊണ്ണ് തിരുമേനി, ശ്രീശാന്തനെ വേൾഡ് കപ്പിൽ കളിപ്പിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്നിട്ട് കളിപ്പിച്ചില്ല പറഞ്ഞു കളിപ്പിച്ചു. മഞ്ഞു കൊണ്ട് കോച്ച് വീറയ്ക്കും ഇംഗ്ലണ്ടിലെ സായിപ്പന്മാർ ബോഡി ചൂടാക്കാനും വ്യായാമം ചെയ്യാനും ആ നാട്ടിൽ ഈ കളി പാസാക്കി. അയ്യോ ചൂടുകൊണ്ട് വട്ടം കറങ്ങും ഇന്ത്യയിലെ മണ്ടന്മാരോ ഈ കളി കണ്ടിട്ട് കംപ്രഷൻ മൂത്തിട്ട് മുട്ടം വെയിലത്ത് നെട്ടോട്ടം അന്തം വിട്ട് കുന്തം വിഴുങ്ങി കണ്ടു നിന്ന് നാട്ടാരും അന്തം വിട്ട് കുന്തം വിഴുങ്ങി കണ്ടു നിന്ന് നാട്ടാരും എട്ടിൽ പഠിക്കും കുട്ടി ക്രിക്കറ്റിന്റെ പന്തടിച്ചു ചെന്നുകൊണ്ടത് അപ്പന്റെ മണ്ടയ്ക്ക് മണ്ട പൊളിഞ്ഞ് തരിപ്പണമായി കാലും കാലും കെറ്റി തന്തപ്പടിയും മറത്ത് പത്രം നോക്കി ചാരി കിടന്നപ്പോ പുത്രന്റെ ഒടുക്കത്ത പ്രാക്ടീസ് സ്റ്റാൻഡ് വിട്ട് പോകേണ്ടതാണ്. എന്റെ പൊന്നു ചേട്ടാ, അത് സ്റ്റാൻഡ് വിട്ട് പോവൂല. അതെന്താ? അതിന്റെ ആക്സിൽ വിട്ടുപോയി. എങ്കിൽ റോയൽ ബ്രിഡ്ജ് സ്റ്റാൻഡ് വിട്ട് പോകേണ്ടതാണ്. അതും സ്റ്റാൻഡ് വിട്ട് പോവില്ല. അതെന്താ കാരണം? അതിന്റെ ഡ്രൈവറെ നാലഞ്ചെണ്ണം കൂടുതൽ വിട്ടുപോയി. ഒരു പ്രത്യേക അറിയിപ്പ്, ഇന്ന് ഈ സ്റ്റാൻഡിൽ നിന്നും ഒരു ബസ് പോലും പുറപ്പെടുന്നില്ല. തൽക്കാലം ഞാൻ സ്റ്റാൻഡ് വിട്ട് പോകാം. ഹലോ, എക്സ്ക്യൂസ് മീ, സിന്ധു പോയോ? സിന്ധു പോയോ? ഏത് സിന്ധു? ബസ്സാ? ബസ്സല്ലെന്ന്. പിന്നെ ചുമല പൊട്ട് മൂക്കുത്തി ചുരുണ്ട പൊടി വെളുത്തിട്ട് തടിച്ച് മെലിഞ്ഞൊരു കുട്ടി. തടിച്ച് മെലിഞ്ഞ കൊച്ചു, ഒരു മഞ്ഞ ചുരിദാറ്, കയ്യിൽ രണ്ട് ബുക്കൊക്കെ ആയിട്ട് വന്നു. സ്റ്റുഡൻസ്? അത് സ്റ്റാൻഡിന്റെ ആ തെക്ക് സൈഡുണ്ട്. എന്നാൽ വടക്ക് സൈഡിലേക്ക് മാറി നിൽക്കാം. കടക്കാരോ? കടക്കാരോ? എന്താണോ? സവിത പോയോ? സവിതയ? ബസ്സാണോ? ബസ്സിന്റെ കാര്യം ആര് ചോദിക്കുന്നു? പിന്നെ വലിയ ചുരുണ്ട മുടി, വട്ടപ്പോട്ട്, മൂക്കിൽ പഞ്ഞി. മൂക്കിൽ പഞ്ഞിയോ? അല്ല, മൂക്കിൽ കമ്മൽ. അല്ല, എണ്ണകാച്ചിയ നിറമുള്ള സവിതയെ കണ്ടോ? ഈ വക ലക്ഷണമുള്ള ഒരു പെണ്ണ് ദേ സ്റ്റാൻഡിന്റെ കിഴക്കോസ്ത് നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയേക്കാ. പലചരക്ക് കടക്കാരൻ കേട്ടോ? മഞ്ജുവിനെ കണ്ടോ? ബസ്സാണ്. ബസ്സിന്റെ കാര്യം ആര് ചോദിക്കുന്നു? മഞ്ജു. മഞ്ജഞ്ച്,
മുടി ചുരുണ്ടത്, അടൂർഭവാനിയുടെ മൂക്ക്, ഫിലോമിനയുടെ നാക്ക്, എന്റെ പൊന്നിയേട്ടാ ഈ വക ലക്ഷണങ്ങളെ കൊള്ള മഞ്ജുവിനെ കണ്ടോന്നാ ഞാൻ ചോദിച്ചത്. എന്തുണ്ട് കന്നാലി, ഈ ലക്ഷണം ഉണ്ടോ എനിക്കറിയില്ല. ഈ വക ഒരു സാധന സ്റ്റാജിന്റെ കിഴക്കെ ഭാഗത്തേക്ക് ഞാൻ കണ്ടിരുന്നു. എന്റെ അമ്മേ, എന്നാ ഈ കടയുടെ മറവിൽ ഒളിക്ക. എന്റെ ദൈവമേ, എന്റെ പുതിയ ലൈൻ ക്ലാരയല്ലേ വരുന്നത്. സവിതേനെ മഞ്ജുവിനെ സിദ്ധുവിനെ കണ്ടാൽ ഇവര് തമ്മിൽ ക്ലാഷ് ആവും. ഇവരെ ഓടിക്കാൻ ഇപ്പൊ എന്താ ചെയ്യുക? ഒരു പ്രത്യേക അറിയിപ്പ്, സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന. എക്സ്ക്യൂസ് മീ, ആ മൈക്ക് ഒന്ന് തരൂ, ഞാൻ അനൗൺസ് ചെയ്യാം. തീർച്ചയായും. ആ താങ്ക് യു. ഒരു പ്രത്യേക അറിയിപ്പ്, സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് നിൽക്കുന്ന സിന്ധുവും തെക്ക് ഭാഗത്ത് നിൽക്കുന്ന സവിതയും കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന മഞ്ജുവും സ്റ്റാൻഡ് വിട്ടുപോവുക. ണ്ടല്ലോ ഇതൊന്നും വണ്ടികളല്ല, പിന്നെ വർഷങ്ങളായി ഞാൻ ലൈൻ അടിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളാണ്. മാറി നിൽക്കൂ, എന്റെ പുതിയ ലൈനായ ക്ലാര വരുന്നു, ഞാനൊന്ന് പ്രേമിക്കട്ടെ. ക്ലാരേ, നീ എവിടെ പോവാ, അവിടെ നിക്ക്, ഇത് ഞാനാ, യുവർ ഡിയർ കാൻഡി. I love you. Wow, wow, wow. Mole, I love you. Yes, 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 Clare, I love you. Mole, I love you. Ni ende liveranen Clare. Verude parayunna dialogue idalla. Karale ni ende kulirana Clare. Nenjil nerulla dear friend Chandi. Clare, I love you. Mole, I love you. എന്റെ ലിവറാണൻ ക്ലാരേ. ഷടാ, യാക്ക് വേറെ പണിയൊന്നുമില്ലേ? വായി നോക്കി ശരിയാക്കി തരണുണ്ട് ഞാൻ. Come on, my dear darling, Clare,
എന്റെ കൂടെ വരൂ പ്ലീസ്. എന്റെ ഈശ്വര, നന്നാവില്ലേ, നന്നാവില്ലേ ഈ നാട്? ഒരിക്കലും നന്നാവില്ല ഡൂപ്പേ. ഞാൻ ഈ നാട് ഭരിക്കുമ്പോ സ്നേഹം കിട്ടാൻ ഒരു പഞ്ഞില്ലായിരുന്നു. ഇപ്പൊ അതുപോലും കാശുള്ളവനെ കിട്ടണുള്ളൂ. മതിയായി എനിക്ക് ഈ നാട്, മതിയായി. സ്നേഹം പോലും കിട്ടാത്ത ഈ നാട്ടിൽ നിന്ന് എത്രയും വേഗം നമുക്ക് പോകാൻ ഡൂപ്പേ. ഡൂപ്പേ